السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وويس أوف رحمانية ഒരുക്കുന്ന ആസാദി ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത് ഷഹീദ മില്ലത്ത് ടിപ്പു സുൽത്താനെ കുറിച്ചാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ചരിത്രകാരനും മികച്ച പാർലമെന്റേറിയനുമായിരുന്ന ഡോക്ടർ ബി എൻ പാണ്ഡെ 1977 ജൂലൈ 29 രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസംഗം, അതിൽ ടിപ്പുവിനെ കുറിച്ചുള്ള ചരിത്രം വക്രീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമാണ്. ഇന്നും ഹിസ്റ്ററി ഇൻ ദ സർവീസ് ഓഫ് ഇംപീരിയലിസം എന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ആ പ്രസംഗം ലഭ്യമാണ്. ആ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ടിപ്പു തന്റെ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വകുപ്പ് തലവൻ ഡോക്ടർ ഹർപ്രസാദ് ശാസ്ത്രി എഴുതിയ ഒരു പുസ്തകം പാണ്ഡെ വായിക്കാനിടയായി. മതം മാറ്റത്തിന് ടിപ്പു നിർബന്ധിച്ചതിനെ തുടർന്ന് 3000 ബ്രാഹ്മണർ ആത്മഹത്യ നടത്തി എന്നാണ് ആത്മഹത്യ ചെയ്തു എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ടിപ്പുവിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒട്ടേറെ മറ്റ് പരാമർശങ്ങളും വിദ്യാർത്ഥികൾ പഠിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ധാരാളം സ്റ്റേറ്റുകളിൽ ഒരു പാഠപുസ്തകമായി കൊണ്ട് അന്ന് ശാസ്ത്രിയുടെ ഈ കൃതി നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ബി എൻ പാണ്ഡെ ശാസ്ത്രിയെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം മൈസൂർ ഗസറ്റിയറിൽ നിന്നാണ് തനിക്ക് ഈ വിവരം ലഭ്യമായത് എന്നായിരുന്നു. അങ്ങനെ ഈ വിഷയത്തിന്റെ സ്രോതസ് പരിശോധിക്കുന്നതിന് വേണ്ടി മൈസൂർ ഗസറ്റിയർ മുഴുവനും പരതിയിട്ടും പാണ്ഡെക്ക് ഇങ്ങനെയൊരു സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ വസ്തുത ഡോക്ടർ ശാസ്ത്രിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ പ്രതികരണം, ടിപ്പുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പരിഭവിക്കേണ്ട ആവശ്യമെന്നുണ്ട് എന്നായിരുന്നു. ഹിസ്റ്ററി ഈസ് എ കോൺസ്പിറസി എഗൈൻസ്റ്റ് ട്രൂത്ത്, സത്യത്തിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ് ചരിത്രമെന്ന് പറയപ്പെടാറുണ്ട്. അത് എത്രമാത്രം ശരിവെക്കുന്നതാണ് ടിപ്പുവിന്റെ കാര്യത്തിലെന്ന് ഇത് നമ്മെ അറിയിക്കുന്നു. 18-ാം ശതകത്തിൽ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താൻ ഹൈദരലിയുടെയും പത്നി ഫഖ്റുന്നീസയുടെയും ഏറെ നാളത്തെ പ്രാർത്ഥനക്കൊടുവിൽ ലഭിച്ച പുത്രനാണ്. 1750 ജനിക്കുന്നത്. ഹൈദരലിയുടെ മരണശേഷം 1752 മുതൽ 1799 വരെ മൈസൂരിനെ ഭരിച്ച ടിപ്പു സുൽത്താൻ തന്റെ രാജ്യത്ത് ഒട്ടനവധി ഭരണപരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ്. ഇസ്ലാമിക ദർശനങ്ങളും ഹൈന്ദവ ദർശനങ്ങളും ഒരേ സമയം വ്യത്യസ്ത ഗുരുക്കന്മാരുടെ കീഴിൽ പഠനം നടത്താൻ അക്കാലത്തെ പ്രഗത്ഭരെ ടിപ്പുവിന്റെ കാലത്ത് പിതാവ് ഹൈദരലി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഋഷിതുല്യനായ ഗോവർദ്ധൻ സ്വാമികൾ ഹൈന്ദവ ദർശനം പഠിപ്പിക്കുമ്പോൾ മൗലവി ഉബൈദുള്ള എന്ന പണ്ഡിതനായിരുന്നു, മുസ്ലിം പണ്ഡിതനായിരുന്നു ഇസ്ലാമിക ദർശനങ്ങൾ ടിപ്പുവിന് പകർന്നു നൽകിയത്. ടിപ്പുവിനെ ഒരു ആത്മീയാചാര്യനും അനുജൻ അബ്ദുൽ കരീമിനെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനുമാക്കണമെന്നായിരുന്നു മാതാപിതാക്കളുടെ മോഹം. എന്നാൽ അനുജൻ അബ്ദുൽ കരീം രോഗബാധിതനാവുകയും അകാലത്തിൽ മരണമരിക്കുകയും ചെയ്ത കാരണത്താൽ രണ്ട് ദൗത്യങ്ങൾ മനോഹരമായി പൂർത്തീകരിക്കാൻ വിധിയുണ്ടായത് ടിപ്പുവിനായിരുന്നു. തികഞ്ഞ മതബോധവും അപാരമായ ജ്ഞാനവും ലോകവീക്ഷണവും കൈമുതലായിരുന്ന ടിപ്പു സുൽത്താൻ സദാചാരനിഷ്ഠയോടെയാണ് ജീവിച്ചത്.
ഇന്ത്യൻ മണ്ണിന്റെ മോചനത്തിനായി ബ്രിട്ടീഷുകാരോട് ഊണും ഉറക്കവുമില്ലാതെ പോരാടി വെള്ളക്കാരുടെ കണ്ണിലെ കരടായി മാറിയ ടിപ്പു കൊള്ളാത്തവരും ക്രൂരനുമായത് ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ്. ടിപ്പുവിനെ എതിർക്കാനും നാട്ടുരാജ്യങ്ങളെ ടിപ്പുവിനെതിരിൽ അണിനിരത്താനും ബ്രിട്ടീഷുകാർ പടച്ചുണ്ടാക്കിയ കള്ളക്കഥകൾ ഏറ്റുപാടുന്നവരാണ് ടിപ്പുവിനെ മതഭ്രാന്തനും ക്ഷേത്രധ്വംസകനും ഹിന്ദുമതവിരോധിയുമൊക്കെയായി ചിത്രീകരിക്കുന്നത്. നിസ്സംശയം നമുക്ക് പറയാനാവും, ടിപ്പു ഒരമ്പലവും പൊളിച്ച് പള്ളിയാക്കിയിട്ടില്ല, ഒരാളെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നല്ല, അനീതിക്കൊപ്പം നിന്ന് അധർമ്മത്തിനൊപ്പം നിന്ന് ഒരു സംഭവം പോലും സത്യസന്ധമായ തെളിവിന്റെ പിൻബലത്തിൽ ഉദ്ധരിക്കാനാവില്ല. എന്നാൽ ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകിയ, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത, സംഭാവനകൾ നൽകിയ ഒട്ടനവധി സംഭവങ്ങൾ ജീവിക്കുന്ന തെളിവുകളോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവും. മാർക്ക് വിൽക്സ് മുതൽ വിൻസെന്റ് സ്മിത്ത് വരെയുള്ള സാമ്രാജ്യത്വ ചരിത്രകാരന്മാരാണ് തങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പിനെ അപകീർത്തിപ്പെടുത്താനായി ഇത്തരത്തിലുള്ള വക്രീകരണങ്ങൾ ആരംഭിച്ചത്. പിന്നീട് ഇന്ത്യയിലെ ദേശീയ ചരിത്രകാരന്മാരിൽ ഒരു വിഭാഗം അത് ഏറ്റെടുത്തു. ഇന്ത്യയിലെ ഹിന്ദു നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ ദാസന്മാരായി മാറിയ കാലത്ത് ടിപ്പു സുൽത്താനെ പോലൊരാൾ നടത്തിയ ധീരോദാത്തമായ പോരാട്ടം അവരുടെ ഹൈന്ദവ ദേശീയ ബോധത്തിന് സ്വീകാര്യമായില്ല. അതുകൊണ്ട് അവരുടെ ദൃഷ്ടിയിൽ ടിപ്പു മതഭ്രാന്തനും അക്രമകാരിയും ഹിന്ദു വിരോധിയുമായ ഒരു സ്വേച്ഛാധിപതിയായി മാറി. അങ്ങനെ ഹൈന്ദവ ദേശീയതയുടെയും ഹിന്ദു വർഗീയവാദത്തിന്റെയും ജന്മകാലം മുതൽക്കേ അതിന്റെ വക്താക്കൾ പിൻപറ്റിപ്പോന്ന സാമ്രാജ്യത്വദാസത്തിന്റെ ഏറ്റവും പ്രകടമായ ആവിഷ്കാരമായി അവരുടെ ടിപ്പു വിരോധം തീർന്നു എന്നതാണ് ചരിത്ര വസ്തുത. മതവർഗീയതയുടെ കരുക്കൾ ഉപയോഗിച്ച് ദേശീയ പ്രസ്ഥാനത്തെ പിളർക്കാൻ പരമാവധി പരിശ്രമിക്കുകയും മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്ത പാരമ്പര്യത്തിന്റെ പ്രതിനിധികൾ ടിപ്പുവിനെ അധിക്ഷേപിക്കുന്നത് ഒട്ടും അസ്വാഭാവികമല്ല. ടിപ്പുവിനെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായി സമ്മതിക്കാനുള്ള വൈമനസ്യവും ടിപ്പു ജയന്തി ആഘോഷം നിർത്തലാക്കാനുള്ള കർണാടക സർക്കാരിന്റെ കൊണ്ടുപിടിച്ച ശ്രമം നടക്കവെയാണ് ടിപ്പു സുൽത്താൻ ഡെഡ് എ ഹീറോയിക് ഡെത്ത് ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ് എന്ന് ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് കർണാടകയിൽ പ്രസംഗിച്ചത്. ടിപ്പു ഒരു മതവിരോധിയായിരുന്നില്ല എന്നതിന് നാല് വ്യക്തമായ തെളിവുകളാണ് നാം ഇവിടെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, ടിപ്പുവിന്റെ ഉദ്യോഗസ്ഥന്മാർ, അവർ ഒരിക്കലും ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നില്ല. അവരിൽ പല വിഭാഗക്കാരും ഉണ്ടായിരുന്നു. മതം നോക്കിയല്ല, കഴിവുകൾക്കാണ് ടിപ്പു ഉദ്യോഗസ്ഥ നിയമനത്തിൽ മുൻതൂക്കം നൽകിയിരുന്നത്. ടിപ്പുവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പൂർണയ്യ, ധനമന്ത്രി കൃഷ്ണറാവു, ക്രമസമാധാന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ശ്യാമയ്യ അയ്യങ്കാർ, രംഗയ്യങ്കാർ, സുബ്ബറാവു, മുൽചന്ദ്, സൂജൻ റായ്, അങ്ങനെ ഒട്ടനവധി ഹൈന്ദവ മതക്കാരായും മറ്റു മതസ്ഥരുമായും ധാരാളം പ്രധാന ഉദ്യോഗങ്ങൾ വഹിക്കുന്ന, പ്രധാന തസ്തികൾ വഹിക്കുന്ന ഒട്ടനവധി പേർ ടിപ്പുവിന്റെ ഭരണത്തിലുണ്ടായിരുന്നു. രണ്ടാമതായി, ടിപ്പുവിനെതിരിൽ ആരോപിക്കപ്പെടുന്നത് ടിപ്പു ഒരു ക്ഷേത്രധ്വംസകനായിരുന്നുവെന്നാണ്. കേരളത്തിലെ തന്നെ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെയുള്ള തകർന്നു കിടക്കുന്ന അമ്പലങ്ങൾ നോക്കി ഇതൊക്കെ ടിപ്പുവിന്റെ കാലത്ത് ടിപ്പു തകർത്തതാണ് എന്ന് എഴുന്നള്ളിക്കുന്നവർ മനസ്സിലാക്കണം. ക്ഷേത്രങ്ങളുടെ നഗരമായ ശ്രീരംഗപട്ടണമായിരുന്നു ജീവിതാവസാനം വരെ ടിപ്പുവിന്റെ രാജ്യതലസ്ഥാനം. ശ്രീരംഗപട്ടണം ടിപ്പുവിന്റെ കോട്ടക്കുള്ളിൽ തന്നെ ഹൈന്ദവ ക്ഷേത്രം നിലനിന്നിരുന്നു. പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടക്കുള്ളിൽ ഇന്നും ഹനുമാൻ ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. മൈസൂരിൽ പ്രഥമ ചർച്ച് പണിയാൻ ഒത്താശകൾ ചെയ്തു കൊടുത്തത് ടിപ്പുവായിരുന്നു. പ്രമുഖ ചരിത്രകാരനായ ബി എസ് അലേറ്റർ ടിപ്പുവിനെ ഡിഫൻഡർ ഓഫ് ഹിന്ദു ധർമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ടിപ്പു ഒരു ഹൈന്ദവിരോധിയായിരുന്നില്ല എന്നതിന് മൂന്നാമതായി നമുക്ക് എടുത്തു കാണിക്കാനുള്ള, ഉയർത്തിക്കാണിക്കാനുള്ള തെളിവ് എന്നത് ശൃംഗേരി മഠവും ഹൈദരാലിയും ടിപ്പുവും ഒക്കെ ഉണ്ടായിരുന്ന ബന്ധവുമാണ്. 1791 മറാത്ത സൈന്യം ശൃംഗേരി മഠം ആക്രമിച്ച് കൊള്ളയടിച്ചപ്പോൾ മഠാധിപതി ടിപ്പുവിന്റെ സഹായം തേടുകയുണ്ടായി. ഒരു ഹിന്ദു വിരോധിയായിരുന്നു ടിപ്പുവെങ്കിൽ എങ്ങനെയാണ് ശൃംഗേരി മഠം ടിപ്പുവിനെ സമീപിക്കുക? ഇവിടുന്ന് റിക്വസ്റ്റ് കിട്ടിയ ഉടൻ തന്നെ ബിദിനൂർ ഗവർണർ മുഖേന ധനസഹായവും മറ്റു സമ്മാനങ്ങളും എത്തിക്കുകയുണ്ടായി.
ഇതിന്റെ രേഖകളായി ടിപ്പുവിനും മഠാധിപതികൾക്കും ഇടയിൽ നടന്ന 30 കത്തുകൾ 1916 കണ്ടെടുക്കപ്പെടുകയുണ്ടായി. ശൃംഗേരി ശാരദാ പീഠത്തിന്റെ ചരിത്രം വിവരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ടിപ്പുവിന്റെ പേര് സുലഭമായി കുറിച്ചിട്ടുണ്ട്. മറാത്ത സൈന്യം ശൃംഗേരി മഠം ആക്രമിച്ച ഘട്ടത്തിൽ അതിന് സുരക്ഷ നൽകാനും വിഗ്രഹം പുനഃസ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം നൽകാനും ടിപ്പു പുറപ്പെടുവിച്ച ഓർഡറിന്റെ കോപ്പിയും മഠാധിപതി ജഗദ്ഗുരു ശങ്കരാചാര്യരുമായി നടത്തിയ കത്തിടപാടുകളുടെ ചരിത്രരേഖകളും ഇന്നും ലഭ്യമാണ്. നാലാമതായി നമുക്ക് ഉയർത്തി കാണിക്കാനുള്ള തെളിവ് ടിപ്പു സുൽത്താൻ വാർഷിക ധനസഹായം നൽകിയിരുന്ന 156 അമ്പലങ്ങളുടെ പട്ടിക മൈസൂർ ഗസറ്റ് എഡിറ്റർ ശ്രീകാന്തയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ രേഖകളും ഭൂമിദാനത്തിന്റെയും ധനസഹായത്തിന്റെയും ഭാഗമായി നടന്ന കത്തിടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. 1782 മുതൽ 1799 വരെ സുൽത്താൻ ധനസഹായം നൽകിയതിന്റെ 34 പത്രങ്ങൾ ഇന്നും ലഭ്യമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഗാന്ധിജി ടിപ്പുവിനെ കുറിച്ച് യങ് ഇന്ത്യയിൽ ഇങ്ങനെ എഴുതിയത്. വിദേശ ചരിത്രകാരന്മാർ ടിപ്പു സുൽത്താനെ മതഭ്രാന്തനായും ഹിന്ദു പ്രജകളെ അടിച്ചമർത്തി ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചവനായും ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അത്തരക്കാരനായിരുന്നില്ല. മറിച്ച് ഹിന്ദു പ്രജകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തികച്ചും സൗഹാർദ്ദപരമായിരുന്നു. മൈസൂർ നാട്ടുരാജ്യത്തിലെ പുരാവസ്തു വിഭാഗത്തിൽ ടിപ്പു ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യർക്ക് എഴുതിയ 30+ കത്തുകളുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ടിപ്പു വൻതോതിൽ ഭൂസ്വത്തുക്കൾ ദാനം ചെയ്തു. ടിപ്പുവിന്റെ കൊട്ടാരങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന ശ്രീ വെങ്കിട്ടരാമണ്ണ ശ്രീനിവാസ ക്ഷേത്രവും ശ്രീരംഗനാഥ് തുടങ്ങിയ ക്ഷേത്രങ്ങളും സഹിഷ്ണുതയുടെയും വിശാല മനസ്കതയുടെയും അനശ്വര സ്മാരകങ്ങളാണ്. അള്ളാഹുവിന്റെ ഭക്തനായിരുന്ന മഹാനായ ഈ രക്തസാക്ഷി സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷിയായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള മണിനാദങ്ങൾ പ്രാർത്ഥനകൾക്ക് ശല്യമായി അദ്ദേഹം കരുതിയിരുന്നില്ല എന്ന് ഗാന്ധിജി യങ് ഇന്ത്യയിൽ 1930 എഴുതിയിട്ടുണ്ട്. ടിപ്പു കേരളത്തിലേക്ക് പടയോട്ടം നടത്തിയിരുന്ന കാലഘട്ടം എന്നത് ബ്രാഹ്മണ മേധാവിത്വം നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു. ബ്രാഹ്മണർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്നും അവർ ശിക്ഷകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണെന്നും ഒക്കെയുള്ള മൂഢധാരണകൾ ഇവിടെ നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിലും നാടുവാടുകളിലും രൂപപ്പെടുത്തി ആരാലും നിയന്ത്രിക്കാതെ സ്വയം ആസ്വദിക്കുകയായിരുന്നു ബ്രാഹ്മണ മേധാവികൾ. ഭൂമിയുടെ ഏറിയ പങ്കും ബ്രഹ്മസ്വം ദേവസ്വം എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടിരുന്നു. അവർണ വിഭാഗങ്ങൾക്ക് നീതി ദയ തുടങ്ങിയവ കിട്ടാക്കനിയായിരുന്നു. നീതിമാനായ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താന് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ബ്രാഹ്മണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കണം. സമൂഹത്തിൽ തങ്ങളുടെ പ്രമാണിത്വം നഷ്ടപ്പെടുന്നത് പലരെയും ഭയപ്പെടുത്തിയിരിക്കണം. ഇതെല്ലാം തന്നെ പല ഊഹാപോഹങ്ങൾക്കും വഴിതെളിയിച്ചിരിക്കാം. ഇതിന്റെ ഭാഗമായി പല ബ്രാഹ്മണ കുടുംബങ്ങളും തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തിട്ടുമുണ്ട്. കേരളത്തിൽ സാമൂതിരിയുമായി ഏറ്റുമുട്ടിയ ടിപ്പുവിന്റെ സൈന്യം മഞ്ചേരിയിൽ കുരിക്കൽ മാരിയും വെറുതെ വിട്ടിട്ടില്ല. പിടിച്ചടക്കിയ ഭൂപ്രദേശത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം കൊള്ളയടിച്ചു പോകുന്ന ആ കാലഘട്ടത്തിലെ കീഴ്വഴക്കമായിരുന്നില്ല മൈസൂർ സിംഹം പിന്തുടർന്നത്. കാൽകുത്തിയ മണ്ണിലെല്ലാം പാദമുദ്രകൾ പതിപ്പിച്ച ആ ധീരയോദ്ധാവ് വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ പുതിയൊരു അരുണോദയത്തിന് നാന്ദി കുറിച്ചു. ജാതീയ ഉച്ചനീചത്വങ്ങളുടെ ഭ്രാന്തൻ ഭൂമികയിലേക്കാണ് ഹൈദരലിയും ടിപ്പു സുൽത്താനും പടനയിച്ചിരുന്നത്. യുദ്ധത്തിലൂടെ നാട്ടുരാജ്യങ്ങൾ വിട്ടിപ്പിടിച്ച് അവിടങ്ങളിൽ വാഴാൻ അവർ താല്പര്യം കാണിച്ചില്ല. നാട്ടുരാജാക്കന്മാർ കപ്പം കൊടുക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചപ്പോൾ സമാധാനപരമായി തിരിച്ചുപോയി. ചെറുക്കൽ രാജാവിനെ പുനർവാഴിച്ചു. മഞ്ചേരിയിൽ കുരിക്കൽമാരുടെ ദുർഭരണത്തിനെതിരെ മതം നോക്കാതെ സൈനിക നടപടി സ്വീകരിച്ചു. നായർ സമൂഹത്തിന്റെ ധാർമ്മിക പശ്ചാത്തലവും വളരെ മലീമസമായിരുന്നു. ബഹുഭർത്തൃത്വം നിലനിന്നിരുന്നു. ഒരു സ്ത്രീക്ക് ഒരേ സമയം 10+ പുരുഷന്മാരുമായി ബന്ധങ്ങളുണ്ടായിരുന്നു. ഇതിലൂടെ വളരെയധികം സമ്പത്തും സാമൂഹിക പദവിയും നായർ സമുദായത്തിന് ലഭിച്ചിരുന്നു. മൃഗതുല്യമായ ജീവിതം നയിക്കുന്നതിൽ നിന്നും ഉടനടി പിന്തിരിയണമെന്നും മനുഷ്യരെ പോലെ ധാർമ്മിക ജീവിതം നയിക്കണമെന്നും ടിപ്പു അവരെ താക്കീത് ചെയ്തതായി ചരിത്രത്തിൽ കാണാം. ഉറങ്ങുമ്പോൾ പോലും ആയുധങ്ങൾ ധരിച്ചിരുന്ന നായർ പടയാളികൾ തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പടവെട്ടി അന്യോന്യം ചാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ ആയുധ ഉപയോഗങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ടിപ്പു വരുത്തി. ആയുധം കൊണ്ട് നടക്കുന്നതിൽ നിന്നും അവരെ വിലക്കി.
ഇങ്ങനെ അഭിമാനം നഷ്ടപ്പെടുന്നതിലും നല്ലത് മരണമാണെന്ന് കരുതിയിരുന്ന നായന്മാർക്ക് ഈ നിയമം യാതൊരു തരത്തിലും സ്വീകാര്യമായിരുന്നില്ല. 1788 ടിപ്പു മലബാറിലെ നായന്മാർക്കായി പുറപ്പെടുവിച്ച ഒരു വിളംബരം ഇങ്ങനെയാണ്: ഞാൻ ഇവിടം കീഴടക്കിയിട്ട് കഴിഞ്ഞു പോയ 24 വർഷമായി നിങ്ങൾ അക്രമകാരികളും മർക്കട മുഷ്ടിക്കാരുമായ ഒരു ജനക്കൂട്ടമായി. യുദ്ധങ്ങൾ നടത്തി നിങ്ങളുടെ മഴക്കാലത്ത് എൻ്റെ ധാരാളം രക്തസാക്ഷികൾക്ക് ജീവഹാനി ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. അത് അങ്ങനെയാവട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ ഭരണം അംഗീകരിച്ച് അനുസരണയോടെ നികുതികൾ നൽകി നല്ല ജനതയായി ജീവിച്ചു കൊള്ളണം. ഒരു സ്ത്രീക്ക് 10 പുരുഷന്മാർ എന്ന നിങ്ങളുടെ രീതി നിങ്ങൾ നിങ്ങളുടെ അമ്മ പങ്ങന്മാരെ നിയന്ത്രണമില്ലാതെ ആഭാസകരമായ ഇടപാടുകൾക്ക് വിട്ട് എല്ലാം ജാരസന്തതികളായി മൃഗങ്ങളുടെ അത്ര പോലും നാണമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇത്തരം പാപകരമായ പരിപാടികൾ നിർത്തി മറ്റു മനുഷ്യ സമൂഹത്തെ പോലെ ജീവിക്കാൻ ഇനിയും നിങ്ങൾ തയ്യാറാവാത്ത പക്ഷം ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരും. സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള ടിപ്പുവിൻ്റെ നിലപാടുകൾ ഇവിടെയുള്ള ഹൈന്ദവ തറവാട്ടുകാരെ പ്രകോപിതരാക്കി എന്നത് സത്യം തന്നെയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, ഇവിടെ സ്ത്രീക്ക് മാറുമറക്കാനുള്ള അവകാശത്തിനു വേണ്ടി ടിപ്പു സുൽത്താൻ ശബ്ദിച്ചതും. ഇങ്ങനെയുള്ള അധാർമ്മിക പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ ടിപ്പു എടുത്തത് ഒരുവിധം ആളുകളെയൊക്കെ പ്രകോപിതരാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇതൊക്കെയാണ് ടിപ്പുവിനെതിരെയുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നതിൻ്റെയും ചേതോ വികാരം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്ന ചെറുത്തു നിൽപ്പുകളിൽ ഏറ്റവും ബലിഷ്ഠമായ ഇടപെടലുകളായിരുന്നു ടിപ്പു സുൽത്താൻ്റെത്. ആയിരത്തി തന്നെ 49-ാം വയസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ 4-ാം മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ച ടിപ്പുവിനോളം ധീരമായും നിർഭയമായും മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ഭരണാധികാരി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പോരാടിയതായി കാണാൻ കഴിയില്ല. പഴശ്ശിരാജാവിൻ്റെ മുതൽ 1857 വമ്പിച്ച ചെറുത്തുനിൽപ്പ് വരെ 19-ാം ശതകത്തിൽ അരങ്ങേറിയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ മഹനീയ സ്ഥാനവും ആധുനിക പരിഷ്കൃതിയുടെ അവതരണ സ്ഥാനവുമായിരുന്നു ടിപ്പു സുൽത്താൻ. ഹൈദരാബാദിലെ നൈസാമും മറാത്ത ഭരണാധികാരികളും ഇന്ത്യയിലെ എണ്ണ മറ്റു നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെട്ട് അവർക്ക് കപ്പം കൊടുത്ത് ജീവിക്കുന്ന ദാസന്മാരായി കഴിയുന്ന വേളയിൽ ടിപ്പു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ അവസാനമില്ലാത്ത ചെറുത്തുനിൽപ്പാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതിയ കഴിഞ്ഞ തലമുറയിലെ പ്രമുഖ ചരിത്രകാരൻ താരാചന്ദ് ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പിതാവായ ഹൈദരലിയും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർത്തിയ കനത്ത വെല്ലുവിളിയെ കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: പൊട്ടിക്കാൻ വളരെ പ്രയാസമുള്ള പുറന്തോടുകളുള്ള വിത്തുകളാണ് തങ്ങളെന്ന് മൈസൂരിലെ സുൽത്താൻമാരായ ഹൈദരലിയും ടിപ്പുവും തെളിയിച്ചു. ബ്രിട്ടീഷുകാരെയും അവരുടെ സഖ്യകക്ഷികളെയും അവർ വെല്ലുവിളിച്ചു. അത്യന്ത ധീരതയോടെ അവർ 4 യുദ്ധം നടത്തി. അവസാനത്തെ യുദ്ധത്തിൽ ബ്രിട്ടീഷ് പീരങ്കികൾക്ക് കൈവരിക്കാനാവാത്ത നേട്ടം ബ്രിട്ടീഷ് സ്വർണം സാധ്യമാക്കി. മന്ത്രിമാർ യജമാനനെ വഞ്ചിച്ചു. കീഴടങ്ങാൻ വിസമ്മതിച്ച ടിപ്പു തന്റെ കോട്ടയെ പ്രതിരോധിക്കാൻ വേണ്ടി പോരാടി വീരചരിമം പ്രാപിച്ചു. ടിപ്പുവിന്റെ കരവാളിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിന് നേരെയുള്ള പോരാട്ടങ്ങൾ തങ്ങളുടെ വാട്ടർലൂ ആവാൻ പോവുകയാണ് എന്ന് പരിഭ്രാന്തരായപ്പോൾ വെല്ലസ്ലി പ്രഭുവിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ടിപ്പുവിനെ നേരിടാനുള്ള ഒരു സൈനിക കരുത്ത് എന്ന നിലയിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച പല രാജാക്കന്മാരെയും നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അവസാന നിമിഷം വരെ ശത്രു സൈന്യത്തോട് പടപൊരുതി പടക്കളത്തിൽ വീരമൃത്യു വരിച്ച എത്ര പേരെ പോയ കാലത്തിന് പറയാനുണ്ട്. ടിപ്പുവിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷുകാരുടെ കൂടെ ഒരഗണ്യ നാട്ടുമാടമ്പിയുടെ പദവിയിൽ അധ്വാനിച്ചു നടന്നയാളാണ് പഴശ്ശിയെന്നും ടിപ്പുവിന്റെ തോൽവിക്ക് ശേഷം വാക്കുപ്രകാരം കൊടുക്കാമെന്നേറ്റ സ്ഥലങ്ങൾ തനിക്ക് നൽകാതെ തൻ്റെ അമ്മാവന് കൊടുത്തുവെന്ന കാര്യത്തിനാണ് പഴശ്ശി ദേശീയ വിപ്ലവം നടത്തുന്നതെന്നും ഇംഗ്ലീഷുകാരെ ആദ്യന്തം എതിർത്ത ടിപ്പുവിന് ലഭിക്കേണ്ടതിലും വലിയ ദേശസ്നേഹിയുടെ പരിവേഷമാണ് ഇന്ന് പഴശ്ശിക്ക് ലഭിച്ചിട്ടുള്ളതെന്നും പ്രശസ്ത ചരിത്രകാരനായ PK ബാലകൃഷ്ണൻ വിമർശിക്കുന്നുണ്ട്.
കേരളത്തിലേക്കുള്ള ടിപ്പുവിന്റെ അധിനിവേശ സമയത്ത് മലബാറിലെ മിക്ക രാജാക്കന്മാരും തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കൊപ്പം ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് MGS നാരായണനടക്കമുള്ള ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നതായി കാണാം. എന്നാൽ പഴശ്ശിരാജയുടെ 1795 ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിൽ 6000 സൈനികരെ നൽകിക്കൊണ്ട് ടിപ്പു സുൽത്താൻ സഹായിച്ചുവെന്നതാണ് ടിപ്പുവിന്റെ ക്രെഡിറ്റ്. അതാണ് ടിപ്പുവിനെ വ്യത്യസ്തനാക്കുന്നത്. അഥവാ ബ്രിട്ടീഷ് വിരോധം എന്നതിൽ കവിഞ്ഞ് ഒന്നും ടിപ്പുവിന് മറ്റൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ തന്റെ ജീവൻ നിലനിൽക്കുന്ന കാലം അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യമായിരുന്നു ടിപ്പുവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പടവെട്ടിച്ചത്. ഇങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഊണും ഉറക്കുമില്ലാതെ പടക്കളത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും തന്റെ നാടിന്റെ വികസനത്തിന് വേണ്ടി ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ടിപ്പു മുഴുകിയിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. മനുഷ്യരൂപം കൊണ്ട ഒരു ഘടികാരമായിരുന്നു ടിപ്പുവെന്നാണ് പലരും പരാമർശിക്കുന്നത്. ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെ തികച്ചും വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു ടിപ്പുവിൻ്റേത്. കന്നഡ, ഹിന്ദുസ്ഥാനി, പേർഷ്യൻ, അറബിക്, ഫ്രഞ്ച് എന്നിങ്ങനെ നിരവധി ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 2000 പരം പുസ്തകങ്ങളുള്ള ബൃഹത്തായ ഒരു ലൈബ്രറി അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്നു. ഫ്രഞ്ച് സർവ്വസൈന്യാധിപനായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ടിപ്പു സുൽത്താനുമായി സഖ്യം സ്ഥാപിക്കുന്നതിന് അതിയായി ആഗ്രഹിച്ചിരുന്നു. ടിപ്പു സുൽത്താനും ഹൈദരലിയും ഫ്രഞ്ചുകാരുടെ കീഴിൽ പരിശീലനം നേടിയ തങ്ങളുടെ സൈന്യത്തെ ഫ്രഞ്ച് സഖ്യവുമായി ചേർന്ന് ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇരുമ്പ് കവചമുള്ള റോക്കറ്റുകൾ ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ചത് ടിപ്പു സുൽത്താനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിലെല്ലാം മേൽക്കൈ നേടാൻ ടിപ്പുവിന് സഹായകമായത് അദ്ദേഹത്തിന്റെ റോക്കറ്റ് റെജിമെന്റിന്റെ സഹായം കൊണ്ടായിരുന്നു. മുൻ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ബ്രിട്ടനിലെ വൂൾവിച്ച് ടോറന്റ മ്യൂസിയത്തിൽ ടിപ്പുവിന്റെ റോക്കറ്റ് കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യ തനിക്ക് പഠിക്കാൻ പ്രചോദനമേകിയത് 18th century ബ്രിട്ടീഷ് അധിനിവേശകർക്ക് ആഘാതമേൽപ്പിക്കുന്നതിന് ടിപ്പു ഉപയോഗിച്ച മിസൈലുകളുടെ മാതൃകയാണെന്ന് അബ്ദുൽ കലാം തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. കാവേരി നദിയിൽ അണകെട്ടി ജലസേചന സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിക്കുകയും കർഷകർക്ക് കൃഷിഭൂമി ലഭ്യമാകുന്ന വിധത്തിൽ കൃഷിസ്ഥലങ്ങളും തരിശുഭൂമിയും വീതം വെച്ച് നൽകുന്ന നയം പിന്തുടരുകയും ഇടനിലക്കാരായ ജമീന്ദർമാർ ഒഴിവാക്കി നേരിട്ട് നികുതി പിരിക്കാൻ തുടങ്ങുകയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ പോകുന്ന വിധം പട്ടുനൂൽപ്പുഴ വളർത്തലും പട്ടുനിർമ്മാണവും നടപ്പാക്കുകയും വിദേശത്തു നിന്ന് വിദഗ്ധരെ വരുത്തി ഗ്ലാസ് നിർമ്മാണവും കടലാസ് നിർമ്മാണവും ക്ലോക്ക് നിർമ്മാണവും ഒക്കെ നടത്തുകയും നാണയങ്ങൾ അടിച്ചിറക്കുന്നതിൽ ലോക നിലവാരമുള്ള കമ്മട്ടങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിന്റെ ഭരണനേട്ടങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 500 മൈസൂരിൽ ഉണ്ടാക്കുന്നവയേക്കാൾ നിലവാരം കുറഞ്ഞവയാണ് എന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചയച്ച സംഭവവും ചരിത്രം രേഖപ്പെടുത്തുന്നു. ടിപ്പുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ആധുനീകരണ ശ്രമങ്ങൾ 18th century ഇന്ത്യയിൽ മറ്റേതൊരു നാട്ടുരാജ്യത്ത് നടന്നതിനേക്കാളും എത്രയോ കാലം മുമ്പിലായിരുന്നു. ടിപ്പുവിന്റെ ഓർമ്മകൾ തമസ്കരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ചരിത്രം വിസ്മരിക്കുന്നതിനും ആരെന്തൊക്കെ തന്നെ ചെയ്താലും ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഒരു അരുണോദയം പോലെ എല്ലാ പുകമറകളെയും വകഞ്ഞു മാറ്റി അത് പ്രശോഭിക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.